ഇന്ത്യയെ ചിഹ്ന ഭിന്നമാക്കാൻ കൈകോർത്ത നാല് പേര് സിമി ഇസ്ലാമിക് സ്റ്റേറ്റ് സക്കിർ നായിക് ഇന്ത്യൻ മുജാഹിദ് ഇന്ത്യയെ തകർക്കാൻ പോപ്പുലർ ഫ്രണ്ടിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് ഈ ക്ഷുദ്രശക്തികൾ പാകിസ്ഥാനിലെയും മധ്യപൂർവേഷ്യയിലെയും ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി കൈകോർത്തായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ നീക്കങ്ങൾ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിരോധിത സംഘടനയായ സിമിയുമായും ഇന്ത്യൻ മുജാഹിദീനുമായും വളരെ അടുത്ത ബന്ധം പുലർത്തി പുലർത്തിയിരുന്നവരാണ് അറസ്റ്റിലായ മിക്ക പോപ്പുലർ ഫ്രണ്ട് നേതാക്കളും മുൻ സിമി ദേശീയ സെക്രട്ടറി ആയിരുന്നു പോപ്പുലർ ഫ്രണ്ട് ദേശീയ ചെയർമാൻ അബ്ദുൾ റഹ്വാൻ സിമി മുൻ ഭാരവാഹിയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് സെക്രട്ടറി അബ്ദുൾ ഹമീദ് അതുപോലെ തന്നെ ധനസമാഹരണത്തിനായി പോപ്പുലർ ഫ്രണ്ട് പാകിസ്ഥാനുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു കേരളത്തിലായിരുന്നു പോപ്പുലർ ഫ്രണ്ട് പ്രധാനമായും തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നത് പ്രവാചകം നിന്ന് ആരോപിച്ച് രണ്ടായിരത്തി പത്തിൽ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ സംഭവത്തിലെ പ്രതികൾ മുഴുവനും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായിരുന്നു എന്നതും മറക്കാൻ പാടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ കണ്ണൂരിലെ നാറാത്ത് ഭീകരവാദ പരിശീലനം സംഘടിപ്പിച്ചപ്പോഴും കേരളത്തിലെ അന്വേഷണ സംവിധാനങ്ങൾ മൗനം പാലിക്കുകയായിരുന്നു മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ വഴി ഹവാലാപ്പണം ഇന്ത്യയിലെത്തിക്കാൻ മുഖ്യ കണ്ണിയായി പ്രവർത്തിച്ചത് പോപ്പുലർ ഫ്രണ്ട് ദേശീയ എക്സിക്യൂട്ടീവ് സമിതി അംഗം മുഹമ്മദ് സാക്കിബ് ആയിരുന്നു ഇന്ത്യൻ ജയിലുകളിൽ കഴിയുന്ന പാകിസ്ഥാൻ തടവുകാർക്ക് നിയമസഹായം നൽകാനും ഇയാൾ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു എന്നാണ് വിവരങ്ങൾ ഇന്ത്യയിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി എട്ടിന് കളിക്കവിള ചെക്ക് പോസ്റ്റിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ വിൽസൺ അദ്ദേഹത്തെ കുത്തിയും വെടിവെച്ചും കൊലപ്പെടുത്തിയ ഒരു കേസുണ്ട് ആ കേസിൽ സാക്കിബും കൂട്ടാളി ഇസ്മായിലും പ്രതികളാണ് കൊലപാതക ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ഖാജ മൊഹിദ്ദീൻ നിലവിൽ ജയിലിലാണ് വിൽസൺ കൊലക്കേസിലെ പ്രതിയായ ചെന്നൈ സ്വദേശിയായ ഷിഹാബുദ്ദീൻ ഇദ്ദേഹം കൊലപാതകത്തിന് ശേഷം ഖത്തറിലേക്കാണ് പോയത് ഇയാൾ കൊലപാതകം നടത്താൻ പ്രതി അബ്ദുൽ ഷമീമിന് തോക്ക് സംഘടിപ്പിച്ചു നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയ വിവരങ്ങളുടെ കൂട്ടത്തിലുണ്ട് വിദ്വേഷ മത പ്രഭാഷകൻ സക്കർ നായകാണ് അടുത്ത ആൾ സക്കിർ നായകിന്റെ അടുത്ത അനുയായി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ അബൂബക്കറും പോപ്പുലർ ഫ്രണ്ട് പദ്ധതികളുടെ മധ്യ ഏഷ്യയിലെ ആസൂത്രകനാണ് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസുകളിലെ ഇയാളുടെ പങ്കും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നുണ്ട് നിലവിൽ ജയിലിൽ കഴിയുന്ന ഷാഹിദ് സുമറയുമായുള്ള ഇയാളുടെ ഇടപാടുകൾ ആ ഇടപാടുകളും ഇപ്പോൾ അന്വേഷണ പരിധിയിലാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ അന്താരാഷ്ട്ര ഭീകര ഭീകരബന്ധത്തിൽ സമഗ്ര അന്വേഷണം നടത്തുകയാണ് എൻ ഐ എ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ സയ്യിദ് അബ്ദുൽ മൌദൌദി അല്ലാമ ഇഖ്ബാൽ ഇവരൊക്കെ തീവ്ര ഇസ്ലാമിക പണ്ഡിതന്മാരാണ് ഇവരിൽ നിന്നും ഒസാമ ലാദനെ പോലുള്ള തീവ്രവാദികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനം എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ പലരും നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെ അഥവാ സിമിയുടെ പ്രവർത്തകരാണ് എന്നും ലഷ്കർ ഇ തോയിബയുമായി ഇവർ വളരെയധികം കടുത്ത ബന്ധമുള്ള തടിയന്റെ വിട നസിർ ഗ്രൂപ്പ് ഓഫ് കേരളയുടെ ചുവട് പിടിച്ചായിരുന്നു ഇവർ പലപ്പോഴും പ്രവർത്തനം ആരംഭിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് അതുകൂടാതെ സിറിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റിലും അൽ അനുബന്ധ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഏകദേശം പതിനഞ്ച് കാഡർമാർ ഇതിനകം ഐ എസ് ഉണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കിയിരുന്നു അതേസമയം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും നിരവധി തീവ്രവാദ സംഘടനകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വെളിപ്പെടുത്തലുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടും ഈ നാല് പേർ അതായത് സിമി അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ് സാഹിർ നായിക് ഇന്ത്യൻ മുജാഹിദ്ദീൻ ഈ നാല് ഘടകങ്ങൾ ഈ നാല് ക്ഷുദ്രശക്തികൾ ഈ നാല് ക്ഷുദ്രശക്തികളാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇത്രയേറെ വളരാൻ അനുവദിച്ചതും അവർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത് അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനേക്കാൾ മുന്നേ ഇവയുടെ വേറിറക്കുകയാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക് കർമാനുസ്